നമസ്കാരം. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ഒരു നഴ്സ് കുത്തേറ്റ് മരിച്ച ഭർത്താവിന്റെ കുത്തേറ്റ് മരിച്ച സംഭവം കഴിഞ്ഞ ദിവസമൊക്കെ മാധ്യമങ്ങളിലൊക്കെ വാർത്തയായിരുന്നു. അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ഇപ്പോൾ പലരും പലതും പറയുന്നുണ്ട്, പല അഭ്യൂഹങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തൊക്കെയായാലും മരിച്ച ആ വ്യക്തിയുടെ കുടുംബത്തിന്, ആ പെൺകുട്ടിയുടെ കുടുംബത്തിനും ആ കുഞ്ഞിനും ആണ് അടിസ്ഥാനമായി ഈ നഷ്ടമുണ്ടായത് എന്നുള്ളത് വാസ്തവം. പിന്നെ അതിൻ്റെ മറ്റ് കേസന്വേഷണവും മറ്റു കാര്യങ്ങളുമൊക്കെ പുരോഗമിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഫ്ലോറിഡയിൽ യുവതിയെ ഭർത്താവ് കുട്ടി കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്താവിൽ നിന്ന് അകന്ന് മെറിൻ എന്ന പെൺകുട്ടി മടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ നെവിൻ എന്ന് പറയുന്ന വ്യക്തി അമേരിക്കയിലേക്ക് പോയി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഒപ്പം നെവിനും കുടുംബാംഗങ്ങളും കുഞ്ഞിനെ ആവശ്യപ്പെട്ട് മോനിപ്പള്ളിയിലെ വീട്ടിലെത്തി ബഹളമുണ്ടാക്കിയതോടെയാണ് വിവാഹബന്ധം വേർപെടുത്താനായിട്ട് മെറിൻ കോടതിയെ സമീപിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ക്രൂരകൃത്യം ചെയ്യാൻ ഈ നെവിൻ എന്ന് പറയുന്ന വ്യക്തി തുനിഞ്ഞത് എന്നുള്ള സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജന്മദിനത്തിൻ്റെ തലേന്നായിരുന്നു മെറിൻ്റെ ജീവിതം ഭർത്താവിൻ്റെ കത്തിമുനയാൽ അവസാനിച്ചത്. 29-ാം ജന്മദിനം ആഘോഷിക്കാൻ മെറിൻ സഹപ്രവർത്തകരുടെയും സഹപ്രവർത്തകരെയും ബന്ധുക്കളെയും ഒക്കെ ക്ഷണിച്ചിരുന്നു എന്ന റിപ്പോർട്ടുണ്ട്. എല്ലാ ദിവസവും മെറിൻ ഓൺലൈനിലൂടെ നാട്ടിലെ മാതാപിതാക്കളെയും മകൾ നോറയും വിളിക്കുമായിരുന്നു. ദുരന്തത്തിന് ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് മകൾ നോറയെ മെറിൻ വിളിച്ച് സംസാരിക്കും വീഡിയോ കോളിലൂടെ സംസാരിച്ചു എന്ന റിപ്പോർട്ടുണ്ട്. മകളെ ലാളിക്കുവാൻ കഴിയാത്തതിൽ മെറിൻ ദുഃഖിതയായിരുന്നുവെന്ന് അമ്മ മേഴ്സി പറഞ്ഞു. കാരണം മകൾ നാട്ടിലും ഈ മെറിൻ എന്ന് പറയുന്ന പെൺകുട്ടി വിദേശത്തുമാണ്. അപ്പോൾ മകളെ ഇവിടെ നിർത്തിയിരിക്കുകയാണ്, കൊണ്ടുപോകാൻ മാർഗമില്ല, കോവിഡ് നിയന്ത്രണങ്ങളുണ്ട്, അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി പാവം മകളെ വീഡിയോ കോളിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാണ് അമ്മ പറയുന്നത്. ഈ കുട്ടി കളിയും ചിരിയുമായി വീട്ടിൽ ഓടി നടക്കുന്നു. നോറയെ ഏൽപ്പിച്ച് മടങ്ങിയ മകളെ കാത്തിരിക്കുകയായിരുന്ന ജോയി മേഴ്സി ഈ മെറിൻ്റെ മാതാപിതാക്കളാണ്. അവരെ തേടിയെത്തിയത് മകളുടെ ആ കൊലപാതകത്തിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു. പിറോൺ സ്വദേശിയാണ് ജോയി. പക്ഷേ വർഷങ്ങളായി ഈ മോനിപ്പള്ളിയിലെ വീട്ടിലാണ് ഇവർ കുടുംബമായി താമസിക്കുന്നത്. കുടുംബാംഗങ്ങളെല്ലാം അമേരിക്കയിലായതോടെ വൃദ്ധ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിനും കുടുംബ വീടിൻ്റെ ചുമതല നിർവഹിക്കുന്നതിനുമാണ് ജോയിയും കുടുംബവും മോനിപ്പള്ളിയിലെത്തിയത്. രണ്ട് പെൺമക്കളാണ് ഉള്ളത്. തമിഴ്നാട് തൂത്തുക്കുടിയിൽ BSc നഴ്സിംഗ് വിദ്യാർത്ഥി മീര എന്ന് പറയുന്ന പെൺകുട്ടി മെറിൻ്റെ സഹോദരിയാണ്. അതുപോലെ തന്നെ ഈ മെറിൻ ബ്രോവാട്ട് ഹെൽത്ത് കോറൽ സ്പ്രിംഗ് ആശുപത്രിയിലെ ജോലി ഉപേക്ഷിച്ച് സഹപ്രവർത്തകരോട് യാത്ര പറഞ്ഞ് മിനിറ്റുകൾക്കുള്ളിലാണ് ഭർത്താവിൻ്റെ ഈ ക്രൂര കൊലപാതകത്തിന് ഇരയായത്. അങ്ങനെ ഇവരുടെ കുടുംബജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ, അസ്വാരസ്യങ്ങളൊക്കെ നിലനിന്നിരുന്നു എന്ന കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, ഈ മെറിൻ എന്ന് പറയുന്ന ഈ പെൺകുട്ടിക്ക് ഇയാളേക്കാൾ, നെവിനേക്കാൾ വലിയ ഉയർന്ന ജോലിയായിരുന്നു, ഉയർന്ന ശമ്പളം ആ കുട്ടിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഈഗോ ഇയാൾക്ക് പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അങ്ങനെ പല വിഷയങ്ങളിൽ ഇയാൾ ഈ സ്ത്രീയുമായി ഈ പെൺകുട്ടിയുമായി വഴക്കിടുകയും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. അതാണിപ്പോൾ ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത്. എന്തൊക്കെയായാലും വിശദമായ അന്വേഷണം ഈ വിഷയത്തിൽ നടക്കേണ്ടതുണ്ട്. അമേരിക്കയും അതുപോലെ തന്നെ ഇന്ത്യയുമായി കേസുകൾ സംബന്ധിച്ചുള്ള ധാരണയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇയാളെ അവിടെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യക്ക് വിട്ടുകിട്ടാനുള്ള ശ്രമം തുടരും എന്നാണ് നിയമവൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്തൊക്കെയായാലും ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് ഇല്ലാതായത്. അതിക്രൂരമായി ഇതിൻ്റെ വേറൊരു മനഃശാസ്ത്രം നോക്കുകയാണെങ്കിൽ 17 തവണ, ഏതാണ്ട് 17 തവണയിലധികം ഈ നെവിൻ മെറിനെ കുത്തിയിട്ടുണ്ട്. മാത്രമല്ല, കുത്തി താഴെ വീണ് കിടന്ന മെറിൻ്റെ ശരീരത്തു കൂടി വണ്ടി ഓടിച്ചു കയറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ശരീരത്തോടും ആ വ്യക്തിയോടുമുള്ള ആ ഒരു വിരോധത്തിൻ്റെ, അടങ്ങാത്ത വിരോധത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഇതിലൂടെയൊക്കെ പുറത്തു വരുന്നത് എന്ന് മനഃശാസ്ത്ര വിദഗ്ധർ കൂടി ചൂണ്ടിക്കാട്ടുന്നു. നമ്മുടെ കുടുംബ ബന്ധങ്ങളിലെ ഇത്തരം വിള്ളലുകളും പ്രശ്നങ്ങളെയും കുറിച്ച് തത്വമൈ ന്യൂസ് അന്ന് അഞ്ചൽ ഉത്ര കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരു വിശദമായ സീരീസ് തന്നെ ചെയ്തിരുന്നു. വിശദമായി തന്നെ പ്രമുഖ മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ അരുൺ ബി നായർ ഉൾപ്പെടെയുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വളരെ സുദീർഘമായ ഒരു സീരീസ് ഞങ്ങൾ ചെയ്തിരുന്നു. ശരിക്കും അതിൻ്റെ ഒരു ഫോളോ അപ്പ് സ്റ്റോറി എന്നുള്ള നിലയിലേക്ക് കൂടിയാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ധാർമ്മികതയും ഈ ഇപ്പോൾ ഈ രാഷ്ട്രീയവും ധാർമ്മികതയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇതിൻ്റെ ആ യഥാർത്ഥ മനുഷ്യത്വ രൂപത്തിലേക്ക്, ഈ സ്റ്റോറിയുടെ അല്ലെങ്കിൽ ഈ സംഭവത്തിൻ്റെ മനുഷ്യത്വ രൂപത്തിലേക്ക് ഇതിനെ എത്തിക്കുകയാണെങ്കിൽ വളരെ വേദനാജനകം തന്നെ. നമ്മുടെ യുവത്വത്തിന്, നമ്മുടെ യുവജനതയ്ക്ക്, ഇന്ന് കല്യാണം കഴിച്ച് കുടുംബമായി കഴിയുന്ന യുവജനതയ്ക്ക് ഇന്ന് എന്താണ് പറ്റിയത്? സമൂഹ മാധ്യമങ്ങൾ, അതുപോലെ വാട്സപ്പ് തുടങ്ങിയ മാധ്യമങ്ങളൊക്കെ തന്നെ ഇതിൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട റോൾ പ്ലേ ചെയ്യുന്നുണ്ടോ? ജീവിതം സമൂഹത്തോട് കൂടുതൽ ഇടുകി ചേരുമ്പോൾ, അല്ലെങ്കിൽ സമൂഹവുമായി കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടുമ്പോൾ, പഴയ ബന്ധങ്ങൾ പൊടിതട്ടിയെടുക്കാൻ, അത് സൗഹൃദമായാലും പ്രണയമായാലും പഴയ ബന്ധങ്ങൾ പൊടിതട്ടിയെടുക്കാനുള്ള സാധ്യതകൾ ഇന്ന് ഒരുപാട് നിലനിൽക്കെ, ഇത്തരം കുടുംബ ബന്ധങ്ങളിലേക്ക് ഇത് വലിച്ചിഴയ്ക്കപ്പെടുന്നു, ഈ കുടുംബ ബന്ധങ്ങളുടെ ആ തകർച്ചയ്ക്ക് ഇത് കാരണമാകുന്നു എന്ന ഒരു നിരീക്ഷണമാണ് അന്ന് പ്രമുഖ മനഃശാസ്ത്രജ്ഞരെല്ലാം നടത്തിയത്. അതിലേക്ക് കൂടി ഈ ഒരു കഥ, അല്ലെങ്കിൽ ഈ ഒരു സംഭവം കൂട്ടി വായിക്കേണ്ടതുണ്ടോ?
പലതരത്തിലുള്ള ഈഗോകൾ, മാനസിക അവസ്ഥകൾ, പല ചിന്തകൾ, ആവശ്യമായ ചിന്തകൾ, അനാവശ്യമായ ചിന്തകൾ, അങ്ങനെയൊക്കെ പുരുഷനായാലും സ്ത്രീക്കായാലും കടന്നു വരുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലം ഇന്ന് നിലവിലുണ്ട്. പ്രത്യേകിച്ചും വിദേശത്തൊക്കെ താമസിക്കുമ്പോൾ ആ ഒരു വീടുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റും മാതാപിതാക്കളുടെ സപ്പോർട്ടും ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ പലതരത്തിലുള്ള ചിന്തകൾ, കാടുകയറുന്ന ചിന്തകൾ കടന്നു വരുന്നു. അങ്ങനെ ഒരു സൈക്കിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ വ്യക്തി, ഈ നെവിൻ എന്ന് പറയുന്ന വ്യക്തി മയക്കുമരുന്നിന് അടിമയായിരുന്നു, മദ്യത്തിന് അടിമയായിരുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾക്ക് ഒരു സ്വാധീനമായി വന്നേക്കാം എന്ന രീതിയിലുള്ള ചിന്ത ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ വിദഗ്ധരും ഒക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയായാലും നമ്മുടെ സമൂഹം, അതിവിടെ ഇന്ത്യയിൽ ജീവിച്ചാലും കേരളത്തിൽ ജീവിച്ചാലും വിദേശത്ത് ജീവിച്ചാലും വളരെ സാംസ്കാരികമായ ഒരു ഘടനയിൽ ജീവിക്കുന്ന ആ രീതി മാറിയിരിക്കുന്നു. നമ്മൾ ആ കൺവെൻഷണൽ ആയുള്ള, ട്രഡീഷണൽ ആയുള്ള ആ ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ് ആയി, പൂർണ്ണമായി മാറിയിരിക്കുന്നു. ആ സാങ്കേതിക വിദ്യയുടെ കടന്നവരമാകാം, എന്തുമാകാം, അല്ലെങ്കിൽ ഉയർന്ന ജോലിയാകാം, ശമ്പളമാകാം, ജീവിത രീതികളാകാം, ജീവിത പശ്ചാത്തലമാകാം, എന്തൊക്കെയായാലും ആ രീതിയിൽ സമ്പൂർണ്ണമായി മാറിയിരിക്കുന്നു. വളരെ വേദനാജനകമായ അവസ്ഥയിലേക്ക് നമ്മുടെ പ്രത്യേകിച്ചും യുവതലമുറയുടെ ജീവിതം എത്തിപ്പെട്ടിരിക്കുന്നു എന്ന ദുഃഖകരമായ ഒരു സത്യമാണ് ഇതിലൂടെയൊക്കെ പുറത്തു വരുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.